നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിന്റെ ഐഎസ്എൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്സിയെ നേരിടാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഇതുവരെ കളിച്ച ആ ഒരു പ്രകടനം ഒന്ന് എടുത്തു നോക്കിയാൽ അത്രയധികം ശുഭകരമായ കാര്യങ്ങളൊന്നും അതിൽ നിന്ന് ലഭിക്കാനില്ല. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഗോളടിക്കാൻ നന്നേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് ഗോളുകൾ തിരികെ കൺസീഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നിരവധിയായ അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ഗോളാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് തിരിച്ചടിയായിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്, നല്ല വശം എന്താണ്, മോശം വശം എന്താണ് എന്ന് അവരുടെ പരിശീലകൻ കിബു വിക്കുഞ്ഞ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഞങ്ങളുടെ ഫിനിഷിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ്ങിൽ പ്രത്യേകം ശ്രദ്ധ വെക്കുന്നുണ്ട്. ഏറ്റവും നല്ല കാര്യം, ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന നല്ല കാര്യം എന്നുള്ളത് കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഏറ്റവും മോശമായ കാര്യം, ആ ചാൻസുകൾ ഞങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആസ്പെക്ട്, ഫിനിഷിംഗ് എന്നുള്ള ആസ്പെക്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് കിബു പറഞ്ഞിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരമൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമാണ്, ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിലെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ നെഗറ്റീവായ കാര്യം എന്നത് ഈ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു എന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനിഷിംഗിൽ ഒരല്പം കൂടി മൂർച്ച കാണിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.